Welcome to Vanjinad Kitchen. I'm Chef Pinos. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റിബൈ സ്റ്റേക്ക് ആണ്. പാമ്പിനെ തിന്നുന്ന അടിച്ചെന്ന നടുക്കഷ്ണം തിന്നണമെന്നാണല്ലോ. സ്റ്റേക്ക് കഴിക്കുകയാണെങ്കിൽ റിബൈ സ്റ്റേക്ക് കഴിക്കണം. നമുക്ക് അതങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. സ്റ്റേക്ക് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു 4 ക്ലോവ്സ് ഗാർലിക്, ഫ്രഷ് തൈമ്, ക്രഷ് പെപ്പർ കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. സോൾട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന ടൈമിലിടാം. നമുക്ക് നന്നായിട്ട് ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നാനൂറ് ഗ്രാമിന്റെ റിബൈ സ്റ്റേക്ക് ആണ്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്ത ഗാർലിക്കും ചോപ്പ് ചെയ്തിരിക്കുന്ന ഫ്രഷ് തൈമും കൂടെ ഇട്ട് ക്രഷ് പെപ്പറും ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റേക്ക് 1 അവർ റെസ്റ്റിന് വെക്കാം. സ്റ്റേക്കിന് നല്ലൊരു കോമ്പിനേഷനാണ് പെപ്പർ കോൺ സോസ്. പെപ്പർ കോൺ സോസ് റെഡിയാക്കാം. 4 ക്ലോവ്സ് ഗാർലിക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. 2 ഷാലോട്ട്സ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഹെർബ്സായിട്ട് യൂസ് ചെയ്യുന്നത് തൈമും റോസ്മരിയാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഫൈനായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പെപ്പർ കോൺസ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പെപ്പർ കോൺസോസ് നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ട 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ക്യൂബ് ബട്ടർ ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോപ്പ് ഗാർലിക് ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഷലോട്ട്സ് ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന റോസ്മരിയും തൈമും ഇടാം. നന്നായിട്ടൊന്ന് സോത്ത് ചെയ്ത് കൊടുക്കാം. ക്രഷ് ചെയ്തിരിക്കുന്ന പെപ്പർ കോൺസ് നന്നായിട്ടൊന്ന് ഇടാം. വളരെ സ്ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രില്ലെടുത്ത് വെച്ച് നമ്മുടെ സ്റ്റേക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. സ്റ്റേക്ക് ഗ്രില്ല് ചെയ്യുന്ന 5 മിനിറ്റ് മുമ്പ് നമുക്ക് സീ സോൾട്ട് ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് സീസൺ ചെയ്തെടുക്കാം. ഗ്രില്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഡ്രിസിൽ ചെയ്യാം. സ്റ്റേക്ക് ഗ്രില്ലിട്ടിടാം. ഒരു സൈഡ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റേക്ക് നമുക്കൊന്ന് തിരിച്ചിടാം. ഗാർലിക്കും ഷാലോട്ട്സും ഒക്കെ നന്നായിട്ട് സോത്തി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബ്രാൻഡി ഒഴിച്ച് ഒന്ന് സ്പ്ലാൻഡ് ചെയ്യാം. നന്നായിട്ട് വന്നിട്ടുണ്ട് സ്റ്റേക്ക്. നല്ല ഹെർബ്സിൻ്റെ മണവും ഗാർലിക്കിൻ്റെ മണവും ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. സ്റ്റേക്ക് നമുക്കൊന്ന് 5 മിനിറ്റ്സ് റെസ്റ്റ് വെക്കാം. സ്റ്റേക്ക് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ നമുക്ക് ക്രീം ഒഴിച്ച് നമ്മുടെ പെപ്പർ കോൺ സോസ് റെഡിയാക്കാം. അതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ ജ്യൂസ്, സ്റ്റേക്ക് എടുത്തതിൻ്റെ ജ്യൂസ് ഉണ്ട്, അതൊഴിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം. പെപ്പർ കോൺ സോസ് ബ്രാൻഡി ഒഴിച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോൾട്ട് ഇട്ട് ഫിനിഷ് ചെയ്യാം. സ്റ്റേക്ക് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്ത ടൊമാറ്റോയും ഗ്രില്ല് ചെയ്ത ഗാർലിക്കും ബ്രോക്കളി കോളിഫ്ലവറും ക്യാരറ്റും കൂടെ ഉള്ള മിക്സ്. സ്റ്റേക്ക് 5 മിനിറ്റ് നമ്മൾ റെസ്റ്റിന് വെച്ചു. നമുക്കിനി അത് പ്ലേറ്റ് ചെയ്യാം. ഗ്രിൽഡ് ടൊമാറ്റോയും ഗ്രിൽഡ് ഗാർലിക്കും മിക്സ് വെജിറ്റബിളും പെപ്പർ കോൺ സോസും നമുക്കൊന്നൊഴിച്ച് ട്രൈ ചെയ്യാം. ആഹാ, നല്ല പിങ്ക് കളർ, പ്രോപ്പർ മീഡിയം റെയർ.
വിത്ത് പെപ്പർ കോൺ സോസ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ജോബിൻ. ഹലോ ജോബിൻ. ഹലോ ബിനോജ്. ജോബിൻ നല്ലൊരു ഫ്രണ്ടാണ്, അതിലുപരി ഫുഡ് നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറും ടൊമാറ്റോസിൻ്റെ ആ കളറും ഗാർലിക്കിൻ്റെ ആ സ്മെല്ലും പെർഫെക്റ്റ് ആയിരിക്കും. ഞാനിത് ഇത് വളരെ പേഴ്സണലായിട്ട് പറയുകയാണ്, വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ തന്മയത്വത്തോടുകൂടി ഉണ്ടാക്കിയ ഈ ഡിഷ്, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിനോജ് ഉണ്ടാക്കിയ ഡിഷ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ കുക്ക് ചെയ്ത സ്റ്റേക്ക് വിത്ത് പെപ്പർ കോൺ സോസ് ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഫ്രം ബിനോജ് സ്പെഷ്യൽ. വെരി വെൽ ഡൺ, വെരി ടേസ്റ്റി. നിങ്ങൾക്ക് എൻ്റെ റിബ് സ്റ്റേക്ക് വിത്ത് പെപ്പർ കോൺ സോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.